வந்தார் துர்யோகம் திருவார் சத்திய புராணம் இதிலெல்லாம் புலிவாளும் தானம் அது சொல்லாலும் நாணம் இனி எந்தெல்லாம் கேளு. പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒന്നാമത്തെ ക്യാപ്സ്യൂൾ ഒറ്റപ്പെട്ട സംഭവം എന്നാണ്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. നിരപരാധിയെ അപരാധിയാക്കിയ ഒട്ടേറെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഒരു ഇരയുടെ പേര് ഭാരതിയമ്മ എന്നാണ്. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. 84 വയസ്സാണ് ആ അമ്മയുടെ പ്രായം. കുറേ നാളായി ഇത് തുടങ്ങിയിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്ന് അറിയണം. ലേശം മുളുപ്പുണ്ടെങ്കിൽ ചെയ്യാത്ത ദ്രോഹമാണ് ആ വയോധികയോട് ചെയ്തത്. 1999 വീട് കയറി ആക്രമിച്ച കേസിൽ വീട്ടുജോലിക്കാരിയായിരുന്ന മറ്റൊരു ഭാരതിയമ്മയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. പക്ഷേ ജാമ്യത്തിലിറങ്ങിയ അവർ കോടതിയിൽ ഹാജരായില്ല എന്നാണ് പോലീസ് ഭാഷ്യം. സ്വാഭാവികം. അതിന് പാലക്കാട് പോലീസ് 2019 കണ്ടുപിടിച്ച പ്രതിയാണ് നിരപരാധിയായ ഈ ഭാരതിയമ്മ. ദൈവത്തിന്റെ ഓരോ വികൃതികളെ ഇങ്ങനെയും ഒരു പോലീസോ? ആള് മാറിപ്പോയതാണെന്ന് ആ അമ്മ ആവർത്തിച്ച് പറഞ്ഞു. 84-കാരിയെ കോടതി കയറ്റാൻ തുനിഞ്ഞിറങ്ങിയവരുടെ കാതിൽ ആ പടുവൃദ്ധയുടെ വാക്കുകൾ പതിഞ്ഞതേയില്ല. വിനാശകാലയെ വിപരീത ബുദ്ധി. ഒരിക്കൽ വന്ന് ചട്ടം വന്നത് മർത്തല വിട്ടെടുത്തേന്ന് ഞാൻ കുടുംബത്തിൽ തേനാൻ പറഞ്ഞിട്ട് ഞങ്ങളെ അടിക്ക എന്റെ അഞ്ചത്തിനായിരുന്നു എന്നെയൊക്കെ അവളെ അടിച്ചു. എന്തോന്നാണോ കുറ്റാന്വേഷണത്തിൽ മികവ് തെളിയിച്ചവരുടെ മിടുക്കിൽ ആ സ്ത്രീ ആ അമ്മ 4 കോടതി കയറി നടന്നു. എന്തൊക്കെ മറിമായങ്ങളാ ഭഗവാൻ ഈ തള്ളച്ചോട് കാട്ടുന്നതാവോ? ആ പ്രതിയെ കിട്ടാത്തതിന് പകരം സാധാരണ മറ്റ് പല കളവ് കേസും ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു പ്രതിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന വയസ്സായ 80 അന്ന് 80 ഇപ്പൊ 84 ഭാരതിയമ്മയെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കുന്നു. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുക അങ്ങനെ ഒരു പഴപടി ഉണ്ട് പണ്ട് നാട്ടില്. ഇവിടെ ഈ പദാണ് യഥാർത്ഥ പ്രതി രക്ഷപ്പെടുകയും ഇവര് 4 കോടതിയിൽ കയറി ഇറങ്ങിയത് മെച്ചുമായി. എന്ത് പറയാൻ, ഇത് കേരളമാണ്. ഭരണവി മൈഗുണന്മാരുടെ കയ്യിലായി പോയില്ലേ. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് സീരട്ടാ പോവാ.